ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ ഐശ്വര്യയോട് മായ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. മായ പറയുന്നുണ്ട് അശ്വതിയുടെ വീട്ടിൽ പോയിട്ട് അശ്വതിയും അരുണെ കൈയോടെ പിടിക്കണമെന്നൊക്കെ. ഐശ്വര്യ ഇപ്പോൾ പറയുന്നുണ്ട് രണ്ടുപേരെയും കൈയോടെ പിടിക്കും, ഉറപ്പായിട്ട് ഞാൻ അതിനുശേഷം മായ ഫോൺ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു. ഐശ്വര്യ സംസാരിച്ചത് ശ്യാമ കേൾക്കുന്നുണ്ടായിരുന്നു. ശ്യാമ അപ്പോൾ ഓർക്കുന്നുണ്ട് പ്രശ്നമായല്ലോ എന്നൊക്കെ. ശേഷം കാണിക്കുന്നത് അരുൺ ശ്രീകുട്ടിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. ശ്രീകുട്ടിക്ക് ഒരുപാട് സന്തോഷമാകുന്നു. ശ്രീകുട്ടിയാണെങ്കിൽ അരുണിനെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. ശ്രീകുട്ടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയുന്നുണ്ട് എനിക്ക് ഉറക്കം വരുന്നു, അങ്കിള് തന്നെ എന്നെ കൊണ്ടുപോയി കിടത്തണമെന്നൊക്കെ പറയുന്നു. അരുൺ ശ്രീകുട്ടിയെ എടുത്തുകൊണ്ട് ബെഡ്റൂമിൽ പോയി കിടത്തുന്നു. ശ്രീകുട്ടി അപ്പോൾ നിർബന്ധം പിടിക്കുന്നുണ്ട് അങ്കിൾ എന്റെ അടുത്ത് തന്നെ കിടന്നിട്ട് എന്നെ തട്ടി ഉറക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകുട്ടിക്ക് വേണ്ടി അരുൺ അതും ചെയ്യുന്നുണ്ട്. ശ്രീകുട്ടി അപ്പോൾ പറയുന്നുണ്ട് ഇപ്പുറത്തെ സൈഡ് അമ്മയും കിടക്കണമെന്ന്. അശ്വതിയും അങ്ങനെ ഇപ്പുറത്തെ സൈഡായിട്ട് കിടക്കുന്നുണ്ട്. ശ്രീകുട്ടി രണ്ടുപേരെയും കൈകൾ തമ്മിൽ ചേർത്ത് പിടിക്കുന്നുണ്ട്. ആ സമയത്ത് രണ്ടുപേരും പരസ്പരം കണ്ണിൽ നോക്കുന്നു. ശ്രീകുട്ടി ഉറങ്ങിക്കഴിയുമ്പോൾ രണ്ടുപേരും കൈ തിരിച്ചെടുക്കുന്നുണ്ട്. രണ്ടുപേരും കുറെ നേരം കണ്ണിൽ നോക്കി കിടക്കുകയാണ്. അതേസമയം ഐശ്വര്യ ആണെങ്കിലും ആ വീട്ടിലേക്ക് വരുന്നുണ്ട് അരുണിനെ അന്വേഷിച്ചിട്ട്. അരുൺ വീണ്ടും അശ്വതിയുടെ കൈ പിടിക്കുന്നു. അതിനുശേഷം രണ്ടുപേരെ കൈയും കോർത്ത് പിടിക്കുകയാണ്. രണ്ടുപേരും പരസ്പരം കൈ കോർത്ത് പിടിച്ച് കണ്ണിൽ കണ്ണിൽ നോക്കി കിടക്കുകയാണ്. ആ സമയത്ത് ബെഡ്റൂമിലേക്ക് ഐശ്വര്യ വരുന്നു. ഐശ്വര്യ ആ കാഴ്ച കണ്ടിട്ട് ബഹളം വെക്കുകയാണ്. അരുണും അശ്വതിയും പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേക്കുന്നു. ഐശ്വര്യ അശ്വതി അടിക്കുകയാണ്. നീ എന്റെ ഭർത്താവിനെ തട്ടിയെടുക്കാൻ ശ്രമിക്കുകയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അടിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ അരുണിന്റെ ദേഷ്യം വരുന്നുണ്ട്. അരുൺ പറയുന്നുണ്ട് ഇനിയും അഫിയെ തൊട്ടുപോകരുതെന്നൊക്കെ. നീ CID പണിയുമായിട്ട് എന്റെ പുറകെ വന്നതാണോ? നീ കാണുന്നതൊക്കെ സത്യമാണെന്ന് പറയുന്നു. അഭിരാമി അരുൺ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട് ഇതെന്റെ അഫിയാണ്, ഈ അഫിയാണ് ഞാൻ ആദ്യമായിട്ട് സ്നേഹത്തോടെ താലി കിട്ടിയെന്നൊക്കെ പറയുന്നു. ഞങ്ങളുടെ രണ്ടുപേരെയും കുഞ്ഞാണ് ശ്രീകുട്ടി, ഇനി ശ്രീകുട്ടിയെ വിഷമിപ്പിക്കാൻ പറ്റത്തില്ല, ഞാൻ ഇനിയും തൊട്ട് ഇവരുടെ കൂടെയാണ് ജീവിക്കാൻ പോകുന്നതെന്നൊക്കെ പറയുന്നു. നീ വേണമെങ്കിൽ പോലീസിലോ കോടതിയിലോ എവിടെ വേണമെങ്കിലും പൊക്കോളാം എന്നൊക്കെ പറയുന്നു. ഞാൻ അതൊക്കെ നേരിട്ടോളാമെന്നൊക്കെ പറയുന്നുണ്ട്. അശ്വതി അപ്പോൾ പറയുന്നുണ്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ തിരിച്ചു പോകാനെന്നൊക്കെ. അരുൺ അപ്പോൾ പറയുന്നുണ്ട് ഈ കാര്യത്തിൽ ഞാനാണ് തീരുമാനമെടുക്കുന്നത്, ഞാൻ ഇങ്ങോട്ടും പോകുന്നില്ല എന്നൊക്കെ പറയുന്നു. ഇതിന്റെ പേരിൽ എന്ത് പ്രശ്നമുണ്ടായാലും ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയാണ്. അരുൺ ഐശ്വര്യയോട് ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട്. നീ ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് പൊക്കോണമെന്നൊക്കെ പറഞ്ഞിട്ട് ഐശ്വര്യ ഉടനെ തന്നെ ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുന്നു. ഐശ്വര്യ റൂമിന് വെളിയിൽ വന്നതിന് ശേഷം വീടിന്റെ താക്കോൽ എടുക്കുന്നു. അതിനുശേഷം പുറത്തുനിന്ന് പൂട്ടുകയാണ്. അരുൺ ആണെങ്കിൽ കതവ് തുറക്കുന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുന്നുണ്ട്. ഐശ്വര്യ കേൾക്കുന്നില്ല. ഐശ്വര്യ പൂട്ടിയതിന് ശേഷം ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടുകയാണ്. നാട്ടുകാരെ ഓടിവ, ഇവിടെ അവിഹിതം നടക്കുന്നു എന്നൊക്കെ പറയുന്നു. അശ്വതിയുടെ കൂടെ റൂമിൽ ഒരാളുണ്ടെന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുകയാണ് ഐശ്വര്യ. ആ സമയത്താണെങ്കിൽ ശ്യാമ അവിടേക്ക് വരുന്നുണ്ട്. ഐശ്വര്യ ബഹളം വെക്കുന്നത് ശ്യാമ കേൾക്കുന്നുണ്ട്. ശ്യാമയാണെങ്കിൽ ഐശ്വര്യയുടെ അടുത്തേക്ക് ചെല്ലുന്നു. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക് യു.